ഹായ് ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മഴയൊക്കെ തുടങ്ങി. മഴക്കാലത്ത് നമുക്ക് പൊതുവേ വിശപ്പൊക്കെ കൂടുതലായിരിക്കും. അങ്ങനെ നമുക്ക് വിശന്നിരിക്കുമ്പോൾ വൈകിട്ട് സമയങ്ങളിൽ നല്ല മഴയൊക്കെ ഉള്ളപ്പോൾ ഒരു കട്ടൻ ചായയും പഴംപൊരിയൊക്കെ കഴിക്കുമ്പോൾ പ്രത്യേക ഒരു രസമാണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ പഴംപൊരി തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഈ പഴംപൊരിയുടെ ഒരു പ്രത്യേകത എന്ന് ഞാൻ പറയുന്നത്, ഇതിൽ എണ്ണ അധികം കുടിക്കുന്നില്ല, അല്ലെങ്കിൽ എണ്ണ അധികം പിടിക്കാത്ത പഴംപൊരിയും, അതേസമയം അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉള്ള ചൂടോടുകൂടി നമ്മൾ കഴിക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് അര കപ്പ് ഗോതമ്പ് പൊടിയും 1/4 കപ്പ് മൈദയും അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും വേണം. നിങ്ങൾക്കറിയാലോ, അരിപ്പൊടി ചേർക്കുന്നത് എണ്ണ കുടിക്കാതിരിക്കാൻ വളരെയധികം സഹായിക്കും. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും പിന്നെ 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്താ പറയുക, പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഴത്തിന് നല്ല മധുരം ഉണ്ടെങ്കിൽ പഞ്ചസാര കുറച്ച് ചേർക്കുക. അതിനുശേഷം നമ്മൾ 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് നമ്മൾ മാവ് നന്നായിട്ട് കലക്കിയെടുക്കുക. മാവ് കലക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് ലൂസാവരുത്, ഒരുപാട് കട്ടിയും ആവരുത്. അതിൻ്റെ പരുവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൈ വെച്ചിട്ട് സ്പൂൺ വെച്ചൊക്കെ കലക്കി നന്നായിട്ട് കഴിയുമ്പോൾ, നമ്മൾ സ്പൂണൊക്കെ ഒന്ന് അതിൽ നിന്ന് മാവിൽ നിന്ന് എടുത്ത് കഴിയുമ്പോൾ സ്പൂണിൻ്റെ പുറത്ത് ഈ മാവ് നന്നായിട്ട് കോട്ട് ചെയ്തിരിക്കണം, നല്ലപോലെ പിടിച്ചിരിക്കണം. അത് നമ്മൾ കൈ മുക്കിയിട്ടാണെങ്കിൽ കൂടി കയ്യിൽ നന്നായിട്ട് മാവ് ഇങ്ങനെ ഇതായിട്ടിരിക്കണം, കോട്ട് ചെയ്തിരിക്കണം, അതിൽ മുങ്ങിയിരിക്കും. മനസ്സിലായോ? എല്ലാ ഭാഗത്തും, ആ സ്പൂണിൻ്റെ എല്ലാ ഭാഗത്തും മാവ് നല്ലപോലെ മൂടിയിരിക്കുന്ന പോലെ വരണം. എങ്കിൽ മാത്രമേ നമ്മൾ പഴം അതിലോട്ട് മുക്കിയെടുക്കുമ്പോൾ മാവ് പഴത്തിലോട്ട് നന്നായിട്ട് കവർ ചെയ്ത് നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പം ഞാൻ മാവ് കലക്കിയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് 1/4 ടീസ്പൂണോളം എന്ത് ചെയ്തിട്ടുണ്ട്, ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്, അപ്പക്കാരം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം എള്ളുണ്ടല്ലോ, കറുത്ത എള്ള്, അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. പക്ഷേ എള്ളിടുമ്പോൾ നല്ല കാഴ്ചയ്ക്കും ഭംഗിയുണ്ടാവും, കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവും. എള്ളും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ പരുവം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ പഴത്തിൽ ഒട്ടും ഒട്ടി പിടിക്കില്ല. അപ്പോൾ ആ ഒരു പരുവ് പഴത്തിൽ ഒട്ടി പിടിക്കുക, അതേസമയം കട്ടിക്ക് ഒട്ടി പിടിക്കാതെ ഈവനായിട്ട് കിട്ടുന്ന രീതിയിൽ നമുക്ക് കിട്ടണം. അതെ, ഇപ്പം ഞാൻ അത് മാവ് കലക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എന്നിട്ട് 3 പഴമാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് പഴുത്ത് കറുത്ത പഴമല്ല, ഒരു മീഡിയം സൈസിൽ അത്യാവശ്യം പഴുപ്പുള്ള ഒരു പഴം എടുത്തിട്ടുണ്ട്. എന്നിട്ട് പഴത്തിൻ്റെ ആ നാരൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം നമുക്കിത്, ഞാനിവിടെ 2 ഭാഗം പഴത്തിനെ 2 ആയിട്ട് കട്ട് ചെയ്തിട്ട് ഓരോന്നിനെയും 4 സ്ലൈസാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം പോലെ അതൊക്കെ ചെയ്യാം. വേണമെങ്കിൽ പഴത്തിന് മുഴുവനേപ്പാട് അരിഞ്ഞിട്ടും ചെയ്യുന്നവരുണ്ട്. പക്ഷേ എനിക്ക് ഈ ചെറിയ സൈസിൽ കട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നമ്മൾ കനം കുറച്ചിങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കുമ്പോൾ പഴംപൊരി നല്ല, നമുക്ക് കഴിക്കുമ്പോഴും നല്ല സോഫ്റ്റായിട്ട് നമുക്ക് തോന്നും. കട്ടിയായിട്ടിരിക്കുമ്പോൾ വേവാത്ത പോലെ നമുക്ക് കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഞാനിതെല്ലാം അരിഞ്ഞെടുത്തു. ഇനി നമ്മൾ ചീനച്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക്, ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ എനിക്ക്, ഞാൻ ഇന്ന് ഓയിലാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ നന്നായി ചൂടാക്കി കഴിയുമ്പോൾ നമ്മൾ ഈ പഴം, ഓരോ പഴം പഴത്തിൻ്റെ സ്ലൈസും എടുത്ത് അതിലേക്ക് മുക്കിയിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇടുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒരു ലോ ടു മീഡിയത്തിലേക്ക് ആക്കുക. എന്നിട്ട് സാവധാനം നല്ല ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ വരുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പഴംപൊരി പല രീതിയിൽ ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ. അതെന്താ പറയുക, ഒറ്റ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരെ മുഴുവനേപ്പാടെ പഴം മുറിച്ചുണ്ടാക്കുന്നവരുണ്ട്, ഇതുപോലെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തുണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ പല രീതിയിൽ, ഇപ്പം ഞാൻ എൻ്റേതായ രീതിയിൽ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മഴക്കാലത്തൊക്കെ പരിപ്പ് വടയും പഴംപൊരിയും ഉള്ളിവടയൊക്കെ വൈകിട്ട് ഒരു ചായയുടെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ അടിപൊളിയാണ്, അടിപൊളി ഫീലാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട്, ഇതുപോലെ പഴംപൊരി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കൂ. അതുപോലെ തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ
അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അതുപോലെ തന്നെ പുതിയ സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തിട്ട് കമൻറ്റ്സ് അറിയിക്കണം. അതെൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ കമൻസ് ഓരോന്നും എനിക്ക് വളരെയധികം വിലപ്പെട്ടതാണ്. എന്നെ കൂടുതൽ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, എൻ്റെ പോരായ്മകൾ മനസ്സിലാക്കാനായിട്ട് നിങ്ങളുടെ ഓരോരുത്തരെയും കമൻസ് എന്നെ സഹായിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വേറെ റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ, ഹെൽത്തി ആയിട്ടിരിക്കൂ.